ക്യാപ്റ്റൻ എന്നാൽ നായകനാണ്. പട്ടാള ജീവിതം ഉപേക്ഷിച്ച് സിനിമയിൽ പ്രതിനായകനായ ഒരു ക്യാപ്റ്റനുണ്ട്. ജീവിതത്തിലും പ്രതികരണങ്ങളിലും പക്ഷേ ഒരു നായകൻ്റെ ആർജവും എക്കാലവും നിലനിർത്തിയ ശ്രീ ക്യാപ്റ്റൻ രാജു, അദ്ദേഹമാണ് ഇന്ന് നേരെ ചൊവ്വയിൽ പങ്കെടുക്കുന്നത്. ശ്രീ ക്യാപ്റ്റൻ രാജുവിലേക്ക്. താങ്കളുടെ മനസ്സ് നിറയെ ആത്മാഭിമാനവും രാജ്യസ്നേഹവും മൂല്യബോധവും ഒക്കെയാണ് എന്ന് കരുതി ഞാൻ ചോദിക്കുകയാണ്. ഇങ്ങനൊരാൾക്ക് ആദ്യകാലത്ത് മോശം റോളുകൾ ചെയ്യേണ്ടി വന്നപ്പോൾ ആത്മനിന്ദ തോന്നിയോ? 100% ശരിയാണത്. കാരണം വ്യക്തിപരമായിട്ട് ഇപ്പോൾ നമ്മൾ പ്രതിനായകൻ്റെ വേഷം ചെയ്യുമ്പോൾ അക്കാലത്ത് ഞാൻ കയറി വരുന്ന സമയത്ത് ഒരു പടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ പറയും 5 ഫൈറ്റ്, 3 ഡാൻസ്, അനുരാധയുടെയോ സിൽക്ക് സ്മിതയുടെയോ ഡാൻസ്, പിന്നെ അതിനകത്ത് 2 റേപ്പ് സീൻ, ഇങ്ങനെ പറഞ്ഞാണ് പടം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഈ റേപ്പ് സീനും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഫൈറ്റും പ്രതിനായകനില്ലാതെ ഒരിക്കലും എടുക്കാനൊക്കത്തില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു മനുഷ്യനുണ്ട്. നമ്മളിലെല്ലാം ഒരു മനുഷ്യനുണ്ടല്ലോ. പ്രതികരിക്കുമെന്ന്, വളരെ മോശമായിട്ട് പ്രതികരിക്കുമെന്ന്, എന്നോട് തന്നെ എനിക്ക് പുച്ഛം തോന്നിയ സമയങ്ങളുണ്ടായിട്ടുണ്ട്. കേവലം സിനിമാ പ്രേമം കൊണ്ട് മാത്രമായിരുന്നു അത്? ഞാൻ കേട്ടിട്ടുണ്ട് ബന്ധുക്കളുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ വേണ്ടി താങ്കൾ അക്കാലത്ത് മോശം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെയും ചെയ്തിട്ടുണ്ട്. കാരണം സിനിമയെ അഭിനയിക്കാൻ വേണ്ടി ചെന്നൈയിലേക്ക് വന്നു. വന്നു കഴിഞ്ഞപ്പോൾ ആർമിയിൽ നിന്ന് കിട്ടിയൊരു പണം ഞാൻ സംഭരിച്ച് കളയാതെ വെച്ച് ബാങ്കിലിട്ടാണ് ഒരു പീരീഡ് വരെ മുമ്പോട്ട് പോയിരുന്നത്. ആ പീരീഡ് അത് ചിലവായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുമ്പോട്ട് പോകണമെങ്കിൽ വലിയ കടുംപിടുത്തം പിടിച്ച് ഇന്ന റോള് കിട്ടിയാലേ എനിക്ക് അഭിനയിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ എം ഡി അദ്ദേഹത്തിൻ്റെയോ ഹരിഹരൻ സാറിൻ്റെയോ ടീമിലെ പടങ്ങൾ കിട്ടിയാലേ അഭിനയിക്കുന്നു. പിടിവാശി പിടിച്ച് അക്കാലത്ത് ഒക്കുകയില്ല. അപ്പോൾ എനിക്ക് നല്ല തരക്കേടില്ലാത്ത കഥാപാത്രം തോന്നുന്നതും അല്പം പണം നമുക്ക് ഒരു അന്നത്തെ കാലത്ത് ഒരു 40,000 rupees, 50,000 rupees ഒക്കെയാണ് നല്ല പേയ്മെൻറ്റ്. അതിനപ്പുറമൊന്നും ആരും തരില്ല. അപ്പോൾ ആ പേയ്മെൻറ്റ് കിട്ടുമ്പോൾ നമ്മുടെ ഒത്തിരി വീട്ടുകാര്യങ്ങളും ഒക്കെ ഒട്ടനവധി കാര്യങ്ങൾ ഞാൻ അത് വെച്ച് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു റിഗ്രറ്റ്സ് ഇല്ല. സാഹചര്യങ്ങൾ കൊണ്ട് താങ്കൾ അന്നൊരു വില്ലനായിട്ട് അഭിനയിച്ചു, അതൊക്കെ പഴയ കാര്യം. ജീവിതത്തിൽ താങ്കൾക്ക് ഒരു വില്ലനാവേണ്ടി വന്ന സന്ദർഭങ്ങളുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ തോന്നിയ സന്ദർഭങ്ങളുണ്ടോ? എനിക്ക് വില്ലനാവേണ്ടി വന്ന സന്ദർഭങ്ങൾ വളരെ കുറവാണ്. ആരെങ്കിലും മനോവേദന കൊടുക്കുന്നത് പോലൊരു മുഹൂർത്തം ഉണ്ടാക്കുന്നത് ഞാൻ അവോയ്ഡ് ചെയ്യുമായിരുന്നു. പക്ഷേ ഓഫ് ലേറ്റ് ആയിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ എനിക്ക് അല്പം വിട്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ ജനങ്ങളോട് ചില കാര്യങ്ങൾ വിളിച്ച് പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിപ്പോയിട്ടുണ്ട്. ഇവൻ അതുപോലും ഞാൻ ചില സമയത്ത് പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ റിഗ്രറ്റ് ചെയ്യും. അങ്ങനൊരു മുഹൂർത്തം ഉണ്ടാക്കി തന്നല്ലോ ഈശ്വര, അത് വേണ്ടായിരുന്നല്ലോ എന്ന് തോന്നുന്ന സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ രക്തം എന്ന സിനിമയിൽ ആദ്യമായി താങ്കൾ അഭിനയിച്ചു, അതിനുശേഷം ഇപ്പോൾ ഒരു 1/4 നൂറ്റാണ്ട് കടന്നുപോയി. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്നുണ്ടായിരുന്ന സൗഹൃദം, കൂട്ടായ്മ ഒന്നും ഈ കേരളത്തിലെ സിനിമാ രംഗത്ത് കാണുന്നില്ലെങ്കിൽ അതിലെ വില്ലൻ ആരാണ്? അതിലെ വില്ലൻ ആ ഒരു വ്യക്തിയെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒക്കുകയില്ല. നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നം ഇത്. ഈ മാധ്യമത്തിൻ്റെ ഒരു പ്രത്യേകത, മാധ്യമത്തിൻ്റെ പ്രത്യേകത മാത്രമാണോ അതോ വ്യക്തികളുടെ ഈഗോയും അതിലൊരു പങ്ക് വഹിച്ചു? അതിനകത്തൊരു ഭാഗം ആകുന്നുണ്ട്. വ്യക്തികളുടെ ഈഗോയും തമ്പുരാൻ ഇതെല്ലാം ഇഷ്ടംപോലെ കൊടുത്തല്ലോ മലയാളികളായ ഞങ്ങൾ സിനിമാക്കാർക്ക്. നമ്മൾ മറ്റുള്ളിടത്ത് മറ്റൊരു ഫീൽഡിൽ കിട്ടാത്ത എല്ലാ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും തമ്പുരാൻ തരുന്നുണ്ട്. പണമായിക്കോട്ടെ, പ്രശസ്തി ആയിക്കോട്ടെ, വാഹനങ്ങൾ, വീട്, ഇതൊക്കെ പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക് തമ്പുരാൻ തരുമ്പോൾ നമ്മൾ പലതും മറന്ന് പെരുമാറാറുണ്ട്. അങ്ങനെ അതൊരു ഘടകമാകുന്നുണ്ട്. അല്ലെങ്കിൽ ഈ നമ്മുടെ സിനിമ എന്ന് പറഞ്ഞ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണ്. ഞാൻ രക്തത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നസീർ സാറും മധു സാറും ഒക്കെയാണ് കൂടെ. സോമേട്ടനുണ്ട്, അന്ന് നമ്മുടെ ബാലൻ കെ നായരുണ്ട്, ശ്രീവിദ്യ മരിച്ചുപോയ ശ്രീവിദ്യയുണ്ട്. ഇവരെല്ലാം കൂടെ ഒത്തുചേർന്നാണ് ആ പടം ചെയ്യുന്നത്. ജോഷി സാറാണ് സംവിധായകൻ. ഞാൻ അതിൽ ആദ്യമായിട്ട് മധു സാറുമായിട്ട് ഫൈറ്റ് ചെയ്ത് കുറച്ച് പഴയ കാലത്ത് നമ്മുടെ പഴയ വീടുകളിൽ ഇളക്കുമ്പോൾ പട്ടിക എന്ന് പറയും, ആണിയുള്ള പട്ടിക ഇളക്കിയിടാറുണ്ട്. അതൊരു കൂനയായിട്ട് കൂട്ടിയിരിക്കുക, അതിൻ്റെ പുറത്ത് ഞാൻ പോയി വീഴണം. ഞാൻ പോയി അന്ന് ആദ്യത്തെ പടമല്ലേ, ഭയങ്കര ആവേശം കൊണ്ട് ഞാൻ വീഴുകയാണ്. നസീർ സാറിനെ ഈ വിളിച്ചു, ക്യാപ്റ്റൻ 1 മിനിറ്റ് പ്ലീസ് എന്ന് വിളിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി, ഇങ്ങനെ വാ, അടുത്ത് വന്നിരിക്കുക, അങ്ങോട്ട് നോക്കിയോ ആ പട്ടികയിൽ എന്താണ്, മൊത്തം ആണിയാതെ വല്ലതും സംഭവിച്ച് മുറിഞ്ഞു കഴിഞ്ഞാൽ ടെറ്റൻസ് എടുക്കുകയൊക്കെ പോയി ഇതിൻ്റെ പുറകെ പോകും, ഷൂട്ടിങ്ങിൽ നിൽക്കും. അതുകൊണ്ട് എന്ത് ചെയ്താലും നോക്കിക്കണ്ട് ആവേശം വേണം, അതിൻ്റെ ആ സമയാസമയങ്ങളിൽ മതി. അതുകൊണ്ട് ക്യാപ്റ്റൻ ദയവായിട്ട് സ്വയമേ ആ പട്ടിക ആണിയുള്ളത് മാറ്റുകയോ തിരിച്ചിടുകയോ ചെയ്യണം. അങ്ങനെ പറഞ്ഞു തരുന്ന ഒരു സഹോദരൻ നസീർ സാറ്. അതുപോലെ തന്നെ ഗുരുസ്ഥാനിയാണ് എനിക്ക് മധു സാർ. പിന്നീട് വന്ന നായകർക്ക് ഈ കരുതൽ ഉണ്ടായില്ല എന്നൊരു സൂചനയുണ്ടോ അതിൽ? ഇല്ല. ഇന്നത്തെ നായകന്മാരും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, വളരെ ഹെൽപ്ഫുള്ളാണ്. എന്നും പറഞ്ഞാൽ അവർക്ക് എല്ലാവരെയും സഹായിച്ചുകൊണ്ടിരിക്കാവുന്ന ഒരു കാലഘട്ടമല്ല ഇത്. വരുന്നവരെല്ലാം നായകന്മാർ കൈകൊടുത്ത് പിടിച്ചുയർത്തി വളർത്തി വലുതാക്കി എടുക്കാവുന്ന ഒരു കാലഘട്ടമല്ല ഇന്നത്തെ സിനിമ. പിന്നെ എന്താണ് പ്രശ്നമായത്, സംഘടനകളാണോ? സംഘടനകൾ ഉണ്ടായത് എൻ്റെ മനസ്സ് തീർത്ത് പറയുന്നു നന്മയ്ക്കല്ല തിന്മയിലേക്ക് പോയി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒത്തൊരുമിച്ചപ്പോൾ എന്തും കാണിക്കാവുന്നുള്ളൊരു ചിന്താഗതി വന്നു. പണ്ട് സംഘടനകൾ വരുന്നതിന് മുമ്പേ മലയാള സിനിമയിൽ ഒരു പ്രശ്നവുമില്ല. ഞാനൊരു പടം ചെയ്താൽ എവർഷൈൻ്റെയൊക്കെ ഒത്തിരി പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്.
നമുക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പരസ്പരം അന്ന് ഇപ്പോഴുള്ള നമ്മുടെ എവർസൈൻ മണിസാറിൻ്റെയൊക്കെ ഫാദറാണ് ഡീൽ ചെയ്യുന്നത്. അന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ച് അങ്ങ് തീർക്കും ടേബിളിൽ, ക്യാപ്റ്റൻ ഒരു വാരം കഴിയുമ്പോൾ ഞാൻ പൈസ തരാം മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്, വഴക്കില്ല മല്ലില്ല, ഒരു പ്രശ്നമില്ലായിരുന്നു. ഈ സിനിമയിലെ സഹപ്രവർത്തകരെ തമ്മിൽ അകറ്റുന്നതിൽ സംഘടനകൾ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിൽ അത് തിലകൻ പറഞ്ഞതിനെ താങ്കൾ ന്യായീകരിക്കുകയല്ലേ? ഒരിക്കലുമല്ല. സംഘടനകൾ അത് നയിച്ചുകൊണ്ട് പോകുന്നവരുടെ ചിന്താഗതിയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ അമ്മയുടെ മെമ്പറാണ്, ഇന്നുവരെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, മറിച്ച് എനിക്ക് നന്മയാണ് ഉണ്ടായിരിക്കുന്നത്. 2500 രൂപ കഴിഞ്ഞ 6 മാസമായിട്ട് എൻ്റെ വീട്ടിൽ വരുന്നുണ്ട് എല്ലാ മാസവും. അത് ആ 2500 രൂപ പുച്ഛമായിട്ട് തള്ളിക്കളയാൻ ഒക്കുകയില്ല ക്യാപ്റ്റൻ രാജുവിന്. എനിക്കൊരു അപകടം കഴിഞ്ഞുള്ള മരുന്ന് വാങ്ങിക്കാൻ ആ തൊട്ടനെ ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ സംഘടനകൾ ടോട്ടലി മോശമാണെന്നല്ല ക്യാപ്റ്റൻ രാജു പറഞ്ഞത്. നമ്മളിലൊരു തെറ്റുകുറ്റം ഉണ്ടായെന്ന് വെച്ചാട്ടെ, 99 പേർ ഒന്നിച്ചിരിക്കുമ്പോൾ ഒരു വ്യക്തി തന്നെ ആ തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ ഐ എം സോറി എന്ന് പറയാനുള്ള മനസ്ഥിതി ഇല്ലാത്ത ആൾക്കാരാണ് സംഘടനകൾ തലപ്പത്തിരിക്കുന്നത്. ഒരു തെറ്റുകുറ്റം ഉണ്ടായെങ്കിൽ, ഇപ്പോൾ എനിക്കൊരു മിസ്റ്റേക്ക് ഉണ്ടായെങ്കിൽ ഞാൻ മിസ്റ്റർ ജോണിയോട് ഒരു മനഃപ്രയാസമില്ല, ഞാൻ ഐ എം സോറി ഫോർ ഇറ്റ് എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അങ്ങനെയാണെങ്കിൽ തിലകനെ പോലെ വളരെ സീനിയറായ ഒരു നടനോട് ഈ സംഘടനയ്ക്ക് ക്ഷമിക്കാൻ പാടില്ലായിരുന്നു? തിലകൻ സീനിയറൊന്നുമല്ല, ഞാനൊക്കെ തിലകനെക്കാട്ടിലും സീനിയറാണ്, വളരെ സീനിയറാണ്. കാണുമ്പോൾ തോന്നും അദ്ദേഹം മുടിയൊക്കെ നരച്ചതായിട്ട് സീനിയറാണെന്ന് തോന്നും. പുള്ളി തന്നെ ഈ കഴിഞ്ഞ ഒരു മീറ്റിങ്ങിൽ അത് സമ്മതിച്ചു. അല്ലെങ്കിൽ തന്നെ ഞാനൊക്കെ വളരെ മുമ്പേ വന്നവരാണ്, ഞാനും മമ്മൂട്ടി മോഹൻലാലൊക്കെ വളരെ നേരത്തെ വന്നത് തന്നെയാണ്. അദ്ദേഹത്തിനോട് ക്ഷമിക്കാമെന്ന് എന്താ തിലകൻ ചേട്ടൻ്റെ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള മനസ്സില്ല മിസ്റ്റർ ജോണി. മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയൊരു വീക്ക്നെസ്സാണ് വേറൊരാളെ ഒന്ന് അംഗീകരിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ലോകം മൊത്തം അംഗീകരിച്ച മമ്മൂട്ടി മോഹൻലാൽ, അവരെ അംഗീകരിക്കുക. ഇന്ന് പൃഥ്വിരാജ് മുതൽ ഇങ്ങോട്ട് വന്നിരിക്കുന്ന എല്ലാ നടന്മാരും അവരെൻ്റെ അനിയന്മാരാണ്, അവരെന്നെക്കാട്ടിലും മിടുക്കരാണെന്ന് പറഞ്ഞാൽ ഈ സഹോദരനെ എല്ലാവരും തോളത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ നടക്കും. ഇത് മറ്റുള്ളവരെ കുറ്റം പറയുകയും, ഇപ്പോൾ ക്യാപ്റ്റൻ രാജുവിനെ ഫെഫ്കായും അമ്മയും എന്നെ വിലക്കിയിട്ടിരിക്കുകയെന്ന് പറയേണ്ട കാര്യം എന്താ? അതുപോലെ അത് അംഗീകരിക്കാനുള്ള ചങ്കൂറ്റമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് തറവാടുത്ത് അച്ഛനും അമ്മയ്ക്കും ഉണ്ടായതല്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം? ഞാനത് സഹിക്കാൻ പറ്റുമോ? വിനയൻ്റെ സിനിമയിൽ തന്നെ സഹകരിക്കുകയും തിലകൻ ചേട്ടനെ തള്ളി പറയാതിരിക്കുകയും ചെയ്ത ക്യാപ്റ്റൻ രാജു, പിന്നീട് അദ്ദേഹം ഈ മലയാള സിനിമയുടെ ശാപമാണെന്ന് പറയുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ടാവും. അത് താങ്കളുടെ കരിയറിനെ ബാധിക്കുന്നു എന്ന് കണ്ടപ്പോഴല്ലേ അങ്ങനെ ചെയ്തത്? ഒരിക്കലും അങ്ങനെയല്ല. ഒരു സ്റ്റേജിൽ ഒരു സിനിമയുടെ പൂജ നടക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ രാജുവിനെ ഇങ്ങനെ മറ്റുള്ള വിലക്കാത്ത എന്നെ വിലക്കിയെന്ന് പറയേണ്ട കാര്യം എന്താ? ഞാനും ആ പടത്തിന് പോയിരുന്ന ആളല്ലേ, അതെല്ലാവർക്കും ഫെഫ്കയിലുള്ള എല്ലാവർക്കും അറിയാമല്ലോ. ഞാനവിടെ പോയിരുന്നതാണ്, ഞാൻ 50,000 രൂപ അഡ്വാൻസും വാങ്ങിച്ചതാണ്. എനിക്ക് വിനയനോട് ഒരു പരിഭവമില്ല, ഞാൻ വിനയനെ വ്യക്തിപരമായിട്ടൊരു കുറ്റം പറയുന്നില്ലല്ലോ. തിലകൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്ത് അവകാശമാണ് എന്നെ വിലക്കിയിട്ടിരിക്കുന്നത് പറയാൻ? അങ്ങനെ ആരാ? ഹൂ ദ ഹെൽ ഈസ് ഹീ? ഞാനിപ്പോഴും ചോദിക്കുകയാണ്, അയാൾ ആരാവും? അയാൾ സാധാരണ ഒരു നടനേ ഉള്ളൂ. ഈ പറഞ്ഞ എല്ലാ മലയാളികൾ തോളെ കയറ്റിയിരുത്തിക്കൊണ്ടാണ്. ഒരു 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 പെരുന്തച്ഛൻ പെരുന്തച്ഛൻ ചെയ്തുകൊണ്ട് മാത്രമായില്ല, ചെണ്ടയടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചെയ്ത് വേഷം ചെയ്യാൻ പറ്റുമോ? വേണ്ട, ചന്തു ആവാൻ പറ്റുമോ? അരിങ്ങോടറാവാൻ പറ്റുമോ? പവനാഴി ആവാൻ പറ്റുമോ? എൻ്റെ പൊന്നു ജോണിക്കുട്ടി, തിലകൻ ഈ സൂപ്പർ താരങ്ങളോട് ഉള്ള ഇഷ്ടക്കേട് അതിലെന്തെങ്കിലും അടിസ്ഥാനമുള്ളതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കൊരിക്കലും തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഉള്ള നമ്മളുടെ സൂപ്പർ താരങ്ങൾ, മമ്മൂട്ടി മോഹൻലാൽ പേരെടുത്ത് തന്നെ പറയാം, അവരനുഗ്രഹിക്കപ്പെട്ടവരെ, ഓരോരുത്തരെയും തമ്പുരാൻ ഓരോ വിധത്തിൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് തിലകനാവാൻ പറ്റില്ല, ഒക്കുമോ? നെടുമുടി ചെയ്യുന്ന വേഷം തിലകന് ചെയ്യാൻ പറ്റുമോ? ഒക്കുകയല്ല. നെടുവേണുവിനെ ദൈവം തമ്പുരാൻ ഒരു പ്രത്യേക രീതിയിൽ അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരിക്കുക. അല്ല, അദ്ദേഹത്തിന് പറ്റുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കും പറ്റാതെ ഉണ്ടാവും. ഉണ്ടാവാം, അത് സമ്മതിക്കുന്നല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇതുവരെ നമ്മളൊരു മാന്യനായ വ്യക്തി, നല്ല നടനെന്ന് പറഞ്ഞ് എല്ലാവരും പുകഴ്ത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം മൂലം അത് ഞങ്ങൾക്ക് വെട്ടി മാറ്റേണ്ടി വന്നാൽ എന്ത് ചെയ്യും? മറ്റുള്ളവരെ അംഗീകരിക്കണം. സൂപ്പർ നടൻ എന്ന് പറയുന്ന ലോകം മൊത്തം അംഗീകരിച്ച മമ്മൂട്ടിക്ക് അഭിനയത്തിൻ്റെ കെമിസ്ട്രി ഇല്ലെന്നൊക്കെ പറയുന്നത് തരം താഴ്ന്ന പ്രയോഗമല്ലേ? അത് പാടും. നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഇവിടെ മലയാളിയായി നടനെ നോർത്ത് ഇന്ത്യക്കാർക്ക് വരെ മമ്മൂട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അദ്ദേഹം കന്നഡവും മലയാളവും കൂടെ ചേർന്ന് ഒരു കന്നഡ ഡയറക്ടറെ പടം ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കന്നഡക്കാരൻ മമ്മൂട്ടിയെ തേടി വരണമെങ്കിൽ മലയാളികളായി നമ്മൾ അഭിമാനിക്കണ്ടേ? ഇപ്പോൾ ഈ പ്രാഞ്ചിയേട്ടൻ കണ്ട നോർത്ത് ഇന്ത്യൻസ്, നമ്മുടെ ഞാനിപ്പോൾ കർണാടക സൈഡിൽ പോയിരുന്നു, ബാംഗ്ലൂരിലൊക്കെ കണ്ടവരുടെ ഒപ്പീനിയൻ എന്ന് കേൾക്കണം ആ പടത്തെക്കുറിച്ച്. നമുക്ക് അഭിമാനമല്ല, രഞ്ജിത്തിന്റെ മിടുക്കാണതല്ല, എങ്കിൽ പോലും മമ്മൂട്ടി നല്ല കോൺട്രിബ്യൂഷൻ ഇല്ലേ അതിനകത്ത്? ആ സൂപ്പർ താരങ്ങളെ മാറ്റി നിർത്തിയാൽ പുതിയ തലമുറയിൽ വരുന്ന നായകരുടെ ഗുണവും ദോഷവും താങ്കളുടെ ഈ അനുഭവത്തിൽ നിന്ന് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇപ്പോൾ അടുത്ത പ്രതീക്ഷയുള്ള എനിക്ക് വലിയ വിശ്വാസമുള്ളവരാണ് നമ്മുടെ പൃഥ്വിരാജ്. ശാരീരിക സൗന്ദര്യം കൊണ്ടും അഭിനയം കൊണ്ടും എല്ലാം മമ്മൂട്ടി മോഹൻലാലൊക്കെ അവർ പോകുന്ന അതേ പാതയിൽ കൂടെ വരും കാലങ്ങളിൽ ടേക്ക് ഓവർ ചെയ്യാൻ കഴിവുള്ള ഒരു നടനാണ് പൃഥ്വിരാജ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കോമഡി ചെയ്ത് നല്ലൊരു കോമഡി ആക്ടറായിട്ട് ദിലീപ് വർഷങ്ങളോളം പിടിച്ചു നിൽക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ലുക്കും അതുപോലെ എളുപ്പ ഏജ് ഒന്നും വരില്ല, അനുഗ്രഹീതനാണ് ദിലീപ്. അതെല്ലാം നമ്മുടെ അനിയന്മാരും മിടുക്കന്മാരല്ലേ. ചിലപ്പോൾ ഞാൻ അടുത്ത് നിന്ന് നടിയുടെ കൈ നോക്കുകയാണെന്ന് വെച്ചാട്ടെ, കൈ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുന്ന ഒരു വെളിയിലുള്ള ഒരാൾ എന്താ വിചാരിക്കുന്നത്?
ക്യാപ്റ്റൻ രാജു ഇതാണ്ട് ഒരു കൊച്ചുപെണ്ണിൻ്റെ കൈ നോക്കിയിരിക്കുന്നു. ജ്യോതിഷത്തിലും ഈ സമയത്തിലും ഒക്കെ താങ്കൾക്ക് വലിയ വിശ്വാസമാണ്. അതെ. അത് മനുഷ്യരിലുള്ള വിശ്വാസം കുറഞ്ഞതുകൊണ്ടാണോ? അതുകൊണ്ടല്ല, ഞാൻ പണ്ടുകാല ചെറുപ്പം മുതലേ വേദപുസ്തകം വായിച്ചെല്ലാം ആഴത്തിൽ പോകുന്ന വ്യക്തിയാണ് എല്ലാത്തിലും. ഏറ്റവും വലിയ ജ്യോതിഷം എൻ്റെ പൊന്നു ജോണിക്കുട്ടി നടന്നിരിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയില്ല. ഞാൻ പിറന്നു വീണത് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലായതുകൊണ്ടാണ് പറയുന്നത്. സുന്ദരിയായ മറിയത്തിൻ്റെ മുമ്പിൽ ഗബ്രിയേൽ ദൂതൻ വന്ന് എന്താ പറഞ്ഞത്? മോളെ മറിയമേ, നീ ഒരാൺകുഞ്ഞിനെ ഗർഭം ധരിക്കും, നീ അവനെ പ്രസവിക്കും. അന്നെന്തോ കല്യാണം കഴിച്ചിട്ടുണ്ട്, ജോസഫ് പിതാവ് കെട്ടിയിട്ടില്ല, അവനെ നീ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും എന്നാണ് പറഞ്ഞത്. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേലെന്ന്. അത് ജ്യോതിഷമല്ലയോ? ഞാൻ വെറുതെ ചോദിക്കുകയാണ്. അപ്പോൾ ഏറ്റവും വലിയ ജ്യോതിഷം ഇത് നടന്നിരിക്കുന്നത് ക്രിസ്ത്യൻ ഹിസ്റ്ററിയിലാണ്, ക്രിസ്ത്യാനിറ്റിയിലാണ്. അപ്പം ഞാൻ അത് ജനിച്ചു വീണെന്ന മനുഷ്യനായതുകൊണ്ട് അതിലൊക്കെ എനിക്ക് വിശ്വാസം. അങ്ങനെ രാജാക്കന്മാർ നക്ഷത്രം നോക്കി വന്നതൊക്കെ ജ്യോതിഷമാണെന്ന് വ്യാഖ്യാനിക്കാം, പക്ഷേ താങ്കളെപ്പോലെ ഒരാൾ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെയല്ലേ തോന്നുക? ഇത് അന്ധവിശ്വാസമാണോ? ആരായി രാജാക്കന്മാർ മൂന്ന് പേര്? എനിക്ക് ആഴത്തിൽ വിവരം ഉണ്ടായതുകൊണ്ട് ജോണിക്കുട്ടി, ബൽത്താസർ, മെൽഷിയർ ആൻഡ് സെസ്പാർ എന്ന പേര്. ഈ മൂന്ന് പേരാണ് ആദ്യം നക്ഷത്രം കാണുന്നത്. വലിയ അതിശയമല്ലേ അത്? അവർ പിന്നെ പൊന്നമൂര കുന്തിരിക്കം കൊണ്ട് തമ്പുരാന്റെ ഈ കുഞ്ഞിന്റെ കാൽക്കൽ വെക്കുന്നത്. ശാസ്ത്രമൊക്കെ ഇത്രയും പുരോഗമിച്ച ഈ കാലത്ത് ക്യാപ്റ്റനെ പോലെ ഒരാൾ ഇത്തരം കാര്യങ്ങളിൽ ഇത്ര ഉറച്ച് വിശ്വസിക്കുന്നത് സംശയിക്കപ്പെടില്ലേ? അയ്യോ, ഇതൊക്കെ എന്താ ഈ പറയുന്നത്? എത്ര ശാസ്ത്രം പുരോഗമിച്ചാലും നമ്മുടെ ഈ നക്ഷത്രങ്ങളൊക്കെ ആരുണ്ടാക്കിയതാ? ഹിന്ദുവിസത്തിലെ പൂർവീയർ ആഴത്തിലുള്ളവർ ഇത്രയും കോടാനുകോടി വർഷങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ച് അനുഭവങ്ങൾ ശേഖരിച്ച് വെച്ച് വെച്ച് വെച്ചിട്ടാണ് നക്ഷത്രം. ഞാൻ ഫോർ എക്സാമ്പിൾ, ഞാൻ വിശാഖ നക്ഷത്രംകാരനാണ്, എൻ്റെ മൃഗം സിംഹമാണ്. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി? അത് നമ്മളുടെ വ്യക്തിത്വം, എൻ്റെ പെരുമാറ്റത്തിൽ തന്നെ അല്പം. എൻ്റെ കൂടെ എപ്പോഴും ഒരു 10-20 പേര് ചുറ്റിനുണ്ടാവും. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആഹാരം കഴിക്കുന്നത് ഇഷ്ടമല്ല. മമ്മൂട്ടി വിശാഖമാണ്, അദ്ദേഹത്തിൻ്റെ ചുറ്റിന് ഏതെങ്കിലും ഒരു സമയം മമ്മൂട്ടി തന്നെ ഇരിക്കുന്നത് കാണാൻ പ്രയാസമാണ്. ഒരു 10-15 പേര് പ്രൊഡ്യൂസേഴ്സ് ആവാം, ഡയറക്ടേഴ്സ് ആവാം, ചുറ്റിനും ഉണ്ട്. അതെന്താ മമ്മൂട്ടിക്ക് സിനിമയിലുണ്ടായ അത്രയും വലിയൊരു വളർച്ച ക്യാപ്റ്റൻ ഉണ്ടായില്ല എന്നത് എങ്ങനെയാണ് കാണുന്നത്? അയ്യോ, അതെന്താ ജോണി കിട്ടി അങ്ങനെ ചോദിക്കുന്നത്? തമ്പുരാൻ നമുക്ക് ജന്മം തരുമ്പോൾ ഒരു അമ്മ പ്രസവിച്ച മക്കൾ ഒരുപോലെ വളരുന്നുണ്ടോ? എന്നെ ഇത്രയും വളർത്തണമെന്നുള്ളത് തമ്പുരാൻ മുൻകൂർ പ്ലാൻ ചെയ്ത് ഇത് ഓർബിറ്റിൽ നമ്മളെ സൃഷ്ടിച്ച് വിട്ടിരിക്കുക. കമ്പാരിസന് ഒരിക്കലും ഒരു ആവശ്യവുമില്ല, അവസരവുമില്ല. ഏറ്റവും കൂടുതൽ അന്നത്തെ കാലത്ത് തുടക്കത്തിൽ മറ്റ് ലാംഗ്വേജ് ചെയ്ത വ്യക്തി ഞാനാണ്. എന്നോട് മമ്മൂട്ടി വരെ പറഞ്ഞിട്ടുണ്ട്, ക്യാപ്റ്റൻ തമിഴൊക്കെ മാറിത്തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ തമാശ രൂപയാണ്. അപ്പോൾ ഞാൻ 10-60 തമിഴ് പടം എത്ര തെലുങ്ക് ചെയ്തതെന്നറിയാമോ? അപ്പോൾ അങ്ങനെ എന്നെ ദൈവം തമ്പുരാൻ തമിഴ്, തെലുങ്ക്, കന്നഡ, ഒരു ഹിന്ദി, പ്രിയൻ്റെ ഒരു ഹിന്ദി പടം ഞാൻ ചെയ്തു, റിലീസായിട്ടില്ല. ഒരു ഇംഗ്ലീഷ് പടം കോട്ടൺ മേരി, മലയാളത്തിൽ ഏകദേശം ഇപ്പം എല്ലാം കൂടെ എനിക്ക് 500 പടത്തിന് മേളിൽ എല്ലാ ഭാഷകളോടെ ആയി കഴിഞ്ഞു. അങ്ങനെ എന്നെ വളർത്തിയില്ലേ? മമ്മൂട്ടിയെ മമ്മൂട്ടിയാക്കി എൻ്റെ ദൈവമേ. അദ്ദേഹം വേറൊരു നക്ഷത്രമാണ്. അതായത് ഓ നക്ഷത്ര ഫലമെന്ന് പറഞ്ഞാൽ യേശു തമ്പുരാൻ ജനിച്ചപ്പോൾ ഒരു നക്ഷത്രം കാണിച്ചില്ലേ? അതുപോലെ ഓരോ ജന്മത്തിനും ഓരോ നക്ഷത്രം, അത് അതിൻ്റെ രീതിയിലേ പ്രകാശിക്കുകയുള്ളൂ. ക്യാപ്റ്റൻ രാജു ഏതെങ്കിലും കാര്യത്തിൽ ഒരു പഴഞ്ചനാണ് എന്ന് സ്വയം തോന്നിയിട്ടുണ്ട്? ഇപ്പോൾ ഈ ജ്യോതിഷത്തിലെ വിശ്വാസത്തിൻ്റെ കാര്യത്തിലല്ല ഞാൻ ചോദിക്കുന്നത്. ഒരു സ്ത്രീ ഇപ്പോൾ കാലിന്മേൽ കയറ്റി വച്ചിരുന്നാൽ തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു പഴഞ്ചൻ മനസ്സ് ക്യാപ്റ്റൻ രാജുവിനുണ്ടോ? അങ്ങനെയല്ല. ഇത് പഴയ കാലത്ത് എൻ്റെ അമ്മ, എൻ്റെ സഹോദരിമാർ കോളേജിൽ നിന്നൊക്കെ വന്നിട്ട് ആ ഇരിക്കിൻ്റെ ശൈലിയിലല്ലാതെ സ്ത്രൈണം വിട്ടൊരു സ്ത്രീ ഇരുന്നാൽ വൃത്തികേടാ ജോണിക്കുട്ടി, അപ്പം മാറ്റി വെക്കാൻ പറയണം. അപ്പം അല്ല, ഞാൻ ജോണിക്കുട്ടിയുടെ വീട്ടിൽ വന്നെന്ന് വെച്ചാട്ടെ, ഞാൻ കാലെടുത്ത് നിങ്ങളുടെ അവിടെ സെൻ്റർ ടീപ്പോയുടെ മേളിൽ വെച്ചാൽ എങ്ങനെയുണ്ട്? അല്ല, അത് ഔചിത്യത്തിൻ്റെ പ്രശ്നം ഉണ്ടാവാം, പക്ഷേ സ്ത്രീ ആയതുകൊണ്ട് നമുക്കുള്ള സ്വാതന്ത്ര്യങ്ങൾ അവർക്കില്ല എന്ന് പറയാമോ? അങ്ങനെ ഒരിക്കലും ഞാൻ പറയത്തില്ല. സ്ത്രൈണം എന്നുള്ളൊരു സംഗതിയുണ്ട്. കാലിന് അസ്ഥാനത്ത് കാല് വെച്ചിരിക്കുന്ന സ്ത്രീയെ കണ്ടാൽ എനിക്ക് യാതൊരു, ഇനി ഞാൻ പുരുഷനാണെന്ന് ഓർത്തോണം, ആ സ്ത്രീത്വത്തോട് എനിക്കൊരു ബഹുമാനം എനിക്കുണ്ടാവില്ല. അത് പുരുഷനാണെങ്കിലും ബാധകമല്ലേ ഞാൻ ചോദിക്കുന്നത്? അത് പുരുഷൻ അസ്ഥാനത്ത് ഒരു വീട്ടിൽ പോയി ആദ്യമായിട്ട് ചെല്ലുന്ന വീട്ടിൽ കാലുമേ കാലെടുത്തിരിക്കാൻ പാടില്ല. അല്ലെ, ആ സോഫ സെറ്റിലോട്ട് കാലെടുത്ത് വെച്ചാൽ എങ്ങനെയാണ് ജോണിക്കുട്ടി? ഇതെൻ്റെ അമ്മയാണ് കാരണക്കാരി, അടിച്ച് പഠിപ്പിച്ചതാണ് ജോണിക്കുട്ടി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ വാഷ് ബേസിന് ഊണ് കഴിഞ്ഞിട്ട് പോയി കഴുകി തുപ്പും, സോറി അന്നമ്മ സാർ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഇങ്ങോട്ട് ഓടി വന്നിട്ട് നോക്കും, അതിനകത്ത് വായിൽ നിന്ന് വീണ എന്തെങ്കിലും ഉച്ചിഷ്ടങ്ങൾ ബാക്കി ഉണ്ടെങ്കിൽ അടിയാ, എടാ ഒരു അല്പം പൈപ്പിൽ വെള്ളം എടുത്ത് ഇങ്ങനെ നിനക്ക് ഒഴിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? ഇങ്ങനെ വളർത്തിയെടുത്തതായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ, എനിക്ക് ശ്രദ്ധയുള്ളത്. കാലം മാറിയതനുസരിച്ച് അത്തരം ചിന്താഗതികളിൽ മാറ്റം വന്നില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. എത്ര ഹൈടെക് ആണെന്നാണ്, ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് മൊബൈൽ വാങ്ങിച്ചു, ഏതാ സാംസങ്ങിൻ്റെ ടാബ് എന്ന് പറഞ്ഞ ക്യാപ്സ്യൂൾ മൊബൈൽ, സംഗതി വലുതാണ്. അത് ഞാൻ അങ്ങനെ അഡ്വാൻസ് ടെക്നോളജി മുമ്പിൽ പോകുന്നുണ്ട്. എൻ്റെ മോൻ എന്നെ അതിന് ഗൈഡ് ചെയ്യുന്നുമുണ്ട്, അവൻ കമ്പ്യൂട്ടറിൻ്റെ എക്സ്പേർട്ടാണ്. അങ്ങനെയുള്ളതിലല്ല ഞാൻ, പക്ഷേ ഇങ്ങനെയുള്ള ചില നന്മയുടെ കാര്യങ്ങളിൽ ഞാൻ പഴയ കാലത്തുള്ളത് മറക്കത്തില്ല. ഞാൻ തലമുറയ്ക്ക് ഇത് പാസ് ഡൗൺ പഴയ നന്മയിൽ ഉറച്ചു നിൽക്കും. അത് ഉറച്ചു നിൽക്കുകയും കുഞ്ഞുങ്ങൾക്ക് തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഈ സാധാരണ ജനങ്ങൾക്ക് ഒരു വിചാരമുണ്ട്, ഒരു പക്ഷേ ഒരു മുൻവിധി ആയിരിക്കാം. അതായത് ഈ സിനിമാ രംഗത്തെ സദാചാരവും പുറത്തെ സദാചാരവും രണ്ടും രണ്ടാണെന്ന്, സിനിമാ രംഗത്ത് കുറച്ച് മോശമാണെന്നാണ് അർത്ഥമാക്കുന്നത്.
അതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഞാൻ അതിനോട് ഒരിക്കലും യോജിക്കത്തില്ല. ഞാൻ 32 വർഷമായിട്ട് സിനിമ ഇൻഡസ്ട്രിക്കകത്തുള്ളവരാണ്. സിനിമയ്ക്ക് അകത്തുള്ളതിനെക്കാട്ടിൽ മോശമായ സദാചാരങ്ങളാണ് വെളിയിൽ നടക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സിനിമയിൽ എല്ലാവരും മോശപ്പെട്ടവരല്ല. വെളിയിലെ ധാരണ ഞങ്ങൾ എന്താ കാരണം, അത് തോന്നാനുള്ള കാരണം, ഒരു ഷൂട്ടിങ്ങിനിടയിൽ എല്ലാവരും മേക്കപ്പൊക്കെ ഇട്ട ജോണിക്കുട്ടി ഇരിക്കുന്നത്, ഞങ്ങൾ ടച്ചപ്പൊക്കെ ചെയ്ത് അടിപൊളി വേഷമൊക്കെ ഇട്ട ഈ സെറ്റിലിരിക്കുന്നത്, പിന്നെ ഞങ്ങളുടെ കടമയാണ്. ഇപ്പോൾ ചെറുപ്പക്കാർ പെൺകുട്ടികളൊക്കെ വരില്ലേ, അവരൊക്കെ മേക്കപ്പ് ചെയ്ത് അവരുടെ അമ്മമാരും എല്ലാവരും തിരിച്ച് കളിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനാണെന്നറിയുമോ? ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമേ ഒരു ആർട്ടിസ്റ്റിനെ പെർഫോം ചെയ്യാനൊക്കെയുള്ളൂ. അവരെ വേദനിപ്പിക്കുകയോ അവരെ എന്തെങ്കിലും പറഞ്ഞ് കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്താൽ ആ കുഞ്ഞുങ്ങൾ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ അവരുടെ ഫേസിൽ അത് പ്രതിഫലിക്കും. അപ്പോൾ ഞങ്ങൾ ചിരിച്ച് കളിച്ചിരിക്കുന്നത് കാണുമ്പോൾ വെളിയിൽ നിന്ന് നോക്കുന്നവരെന്താ വിചാരിക്കുന്നത്, എൻ്റെ ദൈവമേ ഇവന്മാർക്ക് എന്തോ ഭാഗ്യവാന്മാരതാ, ഇഷ്ടംപോലെ പെമ്പിള്ളേർ ചുറ്റുന്നുണ്ട്, വാചമടിച്ച് ഇത് കണ്ടോ, ചിരിച്ച് കളിച്ചിരിക്കുന്നു. ചിലപ്പോൾ ഞാൻ അടുത്തിരുന്ന് നടിയുടെ കൈ നോക്കുകയാണെന്ന് വെച്ചാട്ടെ, കൈ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുന്ന ഒരു വെളിയിലുള്ള ഒരാൾ എന്താ വിചാരിക്കുന്നത്, ക്യാപ്റ്റൻ രാജു ഇതാണ്ട് ഒരു കൊച്ചുപെണ്ണിൻ്റെ കൈ നോക്കിയിരിക്കുന്നു. എൻ്റെ പൊന്നു ജോണിക്കുട്ടി നമ്മളുടെ സിനിമയിലുള്ള ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന നടികൾ നടിമാരും അമ്മ അവരൊക്കെ എക്സ്ട്രാ ഓർഡിനറി വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ്സ് ആണ്. തറവാടികളാണ്, വിദ്യാസമ്പന്നരാണ്, പെരുമാറാൻ അറിയാവുന്ന ഒന്നോ രണ്ടോ പേര് വല്ല ചെറിയ മിസ്റ്റേക്കുകളോ അതെവിടെ ഇല്ലാത്തത്. ഈ ലോകത്തിൽ മനുഷ്യരാണെങ്കിൽ ചെറിയ ചെറിയ കുറ്റങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. എല്ലാം കൊണ്ട് സിനിമാക്കാർ മോറലി അതർവൈസ് വെരി വെൽ ബിഹേവ്ഡ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്, പട്ടാളക്കാരനാണ് ഞാൻ പറയുന്നു. അങ്ങനെ ഒരു ധാരണ രൂപപ്പെടുന്നതിൽ സിനിമക്കാർ തന്നെ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടാവില്ലേ? ഒന്നോ രണ്ടോ പേര് അവിടെ ഇവിടെയല്ലോ അങ്ങനെ മോശമായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ടല്ലോ. അതല്ല, അല്ല, അവരുടെ പെരുമാറ്റത്തെക്കാൾ കൂടുതൽ അവർ മറ്റുള്ളവർ അവരുടെ സഹപ്രവർത്തകരെ കുറിച്ച് അവർ തന്നെ മോശമായി പുറത്ത് പറയുന്നത് കൊണ്ടാകുമോ ഇങ്ങനെ ഒരു ധാരണ പറയുന്നത്? അത് ഈ സിനിമയിൽ കുറച്ച് പേരുണ്ട്, അതിന് പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. തമാശ രൂപേണ എന്തും പറയാൻ ഇഷ്ടമുള്ള കുറച്ച് വീരന്മാരുണ്ട്. അവരെ ആരെക്കുറിച്ച് അത് ഞാനത് അനുഭവസ്ഥനാണ്. കൂടിയിരിക്കുമ്പോൾ ചേച്ചിയൊക്കെ ഒന്ന് വിളിച്ച് അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ മോശമായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പെരുമാറ്റ ശൈലിയുള്ള കുറച്ച് പേരുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ക്യാപ്റ്റൻ രാജുവിനൊരു നഷ്ടബോധമുണ്ടെങ്കിൽ അത് എന്ത് കാര്യത്തിലാണ്? ഇപ്പോൾ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ സ്വന്തമാക്കാൻ കഴിയാത്തതിലാണോ, അതോ ഈ പട്ടാള ജീവിതം വേണ്ടെന്ന് വെച്ച് സിനിമയിലേക്ക് വന്നതിലാണോ, എവിടെയെങ്കിലും ഒരു നഷ്ടബോധമുണ്ടോ? രണ്ടാമത്തെ ചോദ്യം ഉത്തരം ആദ്യം. സിനിമയിലേക്ക് വന്നതിൽ എനിക്ക് ഏറ്റവും അഭിമാനമാവുള്ളത് എൻ്റെ ജോണിക്കുട്ടി, ഞാൻ ഇന്നൊരു ചിലപ്പോൾ ഒരു ലെഫ്റ്റനൻറ്റ് ജനറലായിട്ടിരുന്നേനെ, ഞാൻ അതേമാതിരി ഒരു ഓഫീസറായിരുന്നിരുന്നോട്ടെ, എന്നെ ആർക്കറിയാം? ഞാൻ വലിയ കപ്പടാമീശം വെച്ച് കേരളത്തിൽ ഞാൻ ഒരു ആവശ്യത്തിന് ഞാൻ ഇളയ സഹോദരിയുമായിട്ട് നടന്നു പോകുമ്പോൾ ആൾക്കാർ കാണുന്നത് ദണ്ട്ര വീരപ്പൻ്റെ അനിയൻ പോകുന്നതേ പറയുള്ളൂ. അത് പോട്ടെ, ഞാൻ രാത്രി യാത്ര ചെയ്യുമ്പോൾ എൻ്റെ വണ്ടിയുടെ ടയറ് പങ്കറായി പോയി. അത് അങ്ങ് കോഴിക്കോട് സൈഡാന്ന് കൽപ്പറ്റയില്ലാന്ന് വെച്ചോട്ടെ, എനിക്ക് വെള്ളം കുടിക്കണം, വണ്ടിയിൽ വെള്ളമൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഇച്ചിരി വെളിച്ചം കണ്ട ഒരു വീട്ടിലേക്ക്, അത് ഏത് കുടുംബ മതമാണെന്നൊന്നും എനിക്കറിയില്ലല്ലോ, ഇസ്ലാം മതം ആയിക്കോട്ടെ, ആ സൈഡ് ഇസ്ലാം സഹോദരന്മാരാണ് കൂടുതൽ. ഞാൻ രാത്രി ചെന്ന് കഥവ് കൂട്ടുന്നു, പട്ടി കുറയ്ക്കുന്നു, പട്ടിയെ മൈൻഡ് ചെയ്യാതെ ഞാൻ പോയി കഥവ് തട്ടുന്നു. അവർ വന്ന് കഥവ് തുറക്കുകയല്ല, ജനലിൻ്റെ കർട്ടനൊന്ന് മാറ്റിയിട്ട് നോക്കുമ്പോൾ എന്നെ കാണുമ്പോൾ ഞാൻ കുടി എന്നാലും ക്ഷമിക്കണം, ക്യാപ്റ്റൻ രാജു ആണോ, ഒരു അത്യാവശ്യത്തിന് വെള്ളം കുടിക്കാൻ വേണോ, വണ്ടി ടയറ് പങ്കായിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വെള്ളം മാത്രമാണോ ജോണിക്കുട്ടി തരുന്നത്? അകത്ത് കയറ്റി ആഹാരവും തന്ന് വയറ് നിറച്ച് അവിടുത്തെ ആരോഗ്യമുള്ള മക്കൾ വന്ന് ടയറും മാറ്റി എന്നെ കയറ്റി വിട്ടിട്ടുണ്ട്. നടന്ന കാര്യമാണ് പറയുന്നത്, വേറെ ഒരു മനുഷ്യനും അത് കിട്ടുകയില്ല, കലാകാരനായതുകൊണ്ട് കിട്ടുക. അതുകൊണ്ട് നഷ്ടബോധമേ ഇല്ല, ദൈവം തന്ന ഏറ്റവും അനുഗ്രഹമായിട്ട് ഞാൻ അതിനെ കാണുന്നു. പ്രേമിച്ച പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലത്ത് പ്രേമിക്കാൻ അധികം പറ്റിയില്ല ജോണിക്കുട്ടി. അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, ഒരു പെൺകുട്ടിയോട് ഹലോ എന്ന് പറയാൻ പോലും പറ്റിയിട്ടില്ല. മനസ്സിലാഗ്രഹമൊക്കെ ഇൻഫാറ്റുവേഷൻ എന്ന് പറയും, അങ്ങനെ ഒരു ഉള്ളിലൊരു ഒരു കുട്ടിയോട് ഇൻഫാറ്റുവേഷൻ ഉണ്ടായിരുന്നു. മലയാളത്തിൽ ഒരു ശൈലി പോലെ കേൾക്കുന്ന ഒന്നാണ് പവനായി ശവമായി എന്നുള്ളത്. പക്ഷെ അത്രയും നല്ല ഒരു കോമഡി റോളിൽ താങ്കൾ ശോഭിച്ചിട്ട് പിന്നീട് അത്തരം റോളുകളിലേക്ക് പോകാതിരുന്നത് എന്തുകൊണ്ടാണ്? സത്യൻ അന്തിക്കാടും ശ്രീനിവാസൻ കൊണ്ടുണ്ടാക്കിയ ഒരു ക്യാരക്ടറാണ് പവനാഴി. അത് വളരെ സീരിയസ് ഇമേജുള്ള ക്യാപ്റ്റൻ രാജുവിനെ കൊണ്ട് ചെയ്യിച്ചാലേ എറിക്കുമെന്ന് അവർക്കറിയാം. അങ്ങനെയാണ് എനിക്ക് അവേഷം കിട്ടുന്നത്. അതിനുശേഷം ജോണി ആൻ്റണി എനിക്ക് ആ വണ്ടിയൊക്കെ ഉന്തിക്കൊണ്ട് പോകുന്ന CID മൂസയും ഞാൻ ചെയ്തില്ല. ഇന്നും കുഞ്ഞുങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചു, കുട്ടികൾക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു, അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇപ്പം ഞാൻ പോകുന്നത് മോഹൻലാലിൻ്റെ കൂടെ, മോഹൻലാലിൻ്റെ അമ്മാവനായിട്ട് പ്രായമുള്ള റോള്, മോഹൻലാൽ, ദിലീപ്, ജയറാം എല്ലാം ഉള്ള പടമാണത്. റാഫി മക്കാട്ടിൻ ഡയറക്റ്റ് ചെയ്യാം, പുതുക്കോട്ടയിലെ പുതുമുള, അതിനകത്ത് ഞാൻ ലാസ്റ്റിൽ അഭിനയിച്ചത്. അതിനകത്ത് ചിലപ്പോൾ ഇതുപോലെ കോമഡി ഉണ്ടെങ്കിൽ എനിക്ക് ഷൈൻ ചെയ്യാൻ തമ്പുരാൻ അവസരം തന്നാൽ എനിക്കത് കിട്ടും. അവരുടെ മിടുക്കല്ല, നമ്മുടെ ആർട്ടിസ്റ്റിൻ്റെ മിടുക്കുകയല്ല. അല്ല, ഏതെങ്കിലും കാര്യത്തിൽ അങ്ങനെ കഴിവില്ലായ്മയുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? ഒറ്റ സിനിമ കൊണ്ട് തന്നെ സംവിധാനം നിർത്തി, ആ കാര്യത്തിൽ അങ്ങനെ ഒരു തോന്നലുണ്ടോ? നമ്മൾ അത് വേറൊരു സഹോദരൻ്റെ പണമാണ് നമ്മൾ അതിനുപയോഗിക്കുന്നത്. പിന്നെ ഏത് പടം എടുത്താലും സൂപ്പർ ഹിറ്റ് ആക്കുമെന്ന് പറഞ്ഞ് ചുമ്മാ അത് പറയും, ഇങ്ങനെ 100% നമുക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുമോ ജോണിക്കുട്ടി? ഈ സബ്ജക്റ്റ് എടുത്ത് ഇന്നാരെടുത്താൽ ഈ പടം ബമ്പർ ഹിറ്റാണെന്ന് പറയാൻ കഴിവുള്ളവരുണ്ട്, ഞാൻ അവരെ വാടകയ്ക്ക് എടുത്തോളാം, എവിടെ ഒരു ഓഫീസിലിരുത്തി ഞാൻ പടം ഉണ്ടാക്കിക്കോളാം. അങ്ങനെ ഒരാളെ ഒന്ന് കാണിച്ചു തരാമോ? പറയാനൊക്കെയല്ല,
ഞാൻ ആ സ്നേഹഗാഥ നമ്മൾ വിക്രം ലൈലവിച്ചല്ലേ എടുത്തത്. അവരെല്ലാം പ്രശസ്തരായിട്ട് മാറി. ജോണി ആൻ്റണി അസോസിയേറ്റ് ആയിട്ട് ആദ്യം ഞാൻ കൊണ്ടുവന്നു. ഞാൻ അതിന് വിളിച്ചിറക്കിയതാണ് ജോണി ആൻ്റണി. അതുകൊണ്ട് നന്മകളുണ്ടായി, ഒത്തിരി പേർക്ക് നന്മയായിക്കോട്ടെ. നമ്മൾ മൂലം മറ്റുള്ളവർക്ക് നന്മയുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഭാഗ്യമുള്ളത്. തിന്മയുണ്ടാകാതിരിക്കാൻ വേണ്ടി പുതിയ സിനിമകളെ കുറിച്ച് ആലോചിക്കുന്നില്ല, സംവിധാനം ചെയ്യാം. അതുകൊണ്ട് മാത്രം എനിക്ക് സംവിധാനം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബേസിക്കലി എടുക്കാൻ അറിയാം. എനിക്ക് എത്ര പടങ്ങൾ, എത്ര ഡയറക്ടേഴ്സ്, എല്ലാ ലാംഗ്വേജിലുള്ളവരുടെ കൂടെ ഞാൻ അഭിനയിച്ചതാണ്. കെ കരുണാകരൻ, താങ്കൾ ഒരിക്കൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടു എന്നും താങ്കൾ ഈ രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യപ്പെട്ടില്ല എന്നും കേൾക്കുന്നത് ശരിയാണോ? എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് നമ്മുടെ ലീഡർ. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ വൈഫ് മരിച്ച അതിൻ്റെ ഓരോ വർഷം ആണ്ട് വരുമല്ലോ, അതിനൊക്കെ എന്നെ വിളിക്കുകയും ഞാൻ പോവുകയും മകളും മുരളിയുമായിട്ടുള്ള അദ്ദേഹമായിട്ടുള്ള അടുപ്പത്തെ കൂടുതൽ പത്മജയും ഡോക്ടർ വേണു. വ്യക്തിപരമായിട്ടും എനിക്ക് വലിയ അടുപ്പമാണ്. എന്തിനും വിളിച്ചാൽ ഞങ്ങൾ പോവുകയും ചെയ്യുന്നൊരു കാലമുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ മകൻ്റെ കല്യാണത്തിന് ഡോക്ടർ വേണുവൊക്കെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ വ്യക്തിബന്ധമുണ്ട്. പത്തനംതിട്ട ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ഭയങ്കര പ്രഷറുണ്ടായിരുന്നു. എന്തുകൊണ്ട് നിൽക്കുന്നില്ല പത്തനംതിട്ട എന്നുള്ളത്? അവിടെ നിന്നുകൊണ്ട് നിന്നാൽ ജയിക്കും, എൻ്റെ നാടല്ലേ. പക്ഷേ എനിക്ക് അതിനകത്തൊരു മടിയുള്ളതിൻ്റെ കാരണം, നമ്മൾ ഒരു എം ബി ആയിട്ടോ എം എൽ എ ആയിട്ടോ ഒക്കെ കറങ്ങുന്നത് കാണുമ്പോഴൊക്കെ വലിയ രസമാണ്. പക്ഷേ അതിൻ്റെ പുറകിലുള്ള കഷ്ടപ്പാടുകളും ജെനുവിനിറ്റി എന്ന് പറയും, സിൻസിയറിറ്റി. ഞാൻ അങ്ങനെ സിനിമ പോലും വിട്ട് എൻ്റെ നാട്ടിൽ താമസിച്ചാൽ മാത്രമേ ഞാൻ എനിക്ക് സേവനം ചെയ്യാൻ കഴിയുകയുള്ളൂ. സിനിമാ നടനാണെന്നും പറഞ്ഞ് ഷൂട്ടിങ്ങിൽ കറങ്ങി അടിച്ചാൽ ഒക്കുകയല്ല. ആ നാട്ടിലെ ഓരോ കല്യാണങ്ങളും നന്മ വരുന്നത് വേദന വരുന്നിടത്തെല്ലാം ഞാൻ സംബന്ധിക്കണം. ഇന്ന് എൻ്റെ നേത്രം വെച്ചിട്ട് പ്രസംഗിച്ചാൽ മാത്രം പോരാ. പ്രസംഗിക്കുന്നത് പ്രാവർത്തികമാക്കാൻ കഴിവില്ലെങ്കിൽ ഞാൻ ആ ഫീൽഡിൽ പോകരുത്. എൻ്റെ ജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ രാഷ്ട്രീയത്തിലും ഒരു ലെവൽ വരെ എത്തിയിട്ട് എന്നെ ദൈവം വിളിക്കുമെന്നുള്ളത്. അന്ത്യം രാഷ്ട്രീയത്തിൽ നിൽക്കുമെന്ന് എഴുതിയ ഇതുണ്ട്, ഹൊറോസ്കോപ്പിലുണ്ട്. ഇതൊക്കെ വിശ്വസിക്കാത്തതുകൊണ്ട് എനിക്ക് വിശ്വാസമാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം എനിക്ക് വലിയ വിശ്വാസമാണ്. ഞാൻ രാഹുകാലം വരെ നോക്കുന്ന ആളാണ്. ക്യാപ്റ്റൻ രാജുവിൻ്റെ ജീവിതത്തിൽ ഒരു തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ അത് ഏത് കാര്യത്തിലായിരിക്കും? ബേസിക്കലി ഞാൻ വളരെ ഈ കടുംപിടുത്തം പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. വീട്ടിലെ കാര്യങ്ങൾക്ക് അവിടെ ഒരു കറക്ഷൻ, ഇച്ചിരി സോഫ്റ്റ് ആവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കുന്നില്ല. ചെറിയ കാര്യങ്ങൾ മതി. ഒരു ചെളന്തി ഇപ്പോൾ വീട്ടിൻ്റെ ഹോളിനുള്ളിൽ, ഒരു എക്സാമ്പിൾ പറയാം, ഒരു ചെളന്തി വല കിട്ടിയെന്ന് വെച്ചാട്ടെ, ആ വല എൻ്റെ പെണ്ണുമ്പിളെയും കൊണ്ട് എടുപ്പിക്കാതെ ഞാൻ അവിടെ നിന്നിച്ച് പോകത്തില്ല. ഇപ്പം എൻ്റെ മകൻ ചോദിക്കും, ചെളന്തി വീട്ടിനകത്തല്ലാതെ എവിടെയാ വല കിട്ടുന്നത് പപ്പ, ഇത്ര എന്തിനാണ് സീനിയർ? അവിടെ പട്ടാളച്ചിട്ടയാണ്. പട്ടാളച്ചിട്ടയാണ്. അതിൽ ഞാനൊന്ന് ഫ്ലെക്സിബിളായി, ഒന്ന് സോഫ്റ്റ് ആവണം, സോബർ ആവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു തിരുത്തൽ ആവശ്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പുറത്തെ എല്ലാ ആളുകളോടും വളരെ നന്നായി പെരുമാറുന്ന ക്യാപ്റ്റൻ എന്തുകൊണ്ടാണ് വീട്ടിൽ അങ്ങനെ ഒരു പട്ടാളക്കാരനാവുന്നത്? അതെൻ്റെ വീടെല്ലാം വൃത്തിയായി നന്നായി കിടക്കണം. അതിൻ്റെ ഗുണം ആർക്ക്? ഞാൻ കടുപ്പിടുത്തം പിടിക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നതാരാ? വൃത്തിയുള്ള വീട്ടിൽ ഒരു ചെളന്തിയുടെ കടി കൊണ്ടാൽ എൻ്റെ വൈഫ് പിന്നെ നമ്മൾ പരമ്പിനകത്തിട്ട് ചുരുട്ടിയിട്ടിട്ട് ആവി അടിപ്പിക്കും, അപ്പോഴേ അറിയുള്ളൂ സുഖം അങ്ങനെയാണ്. അല്ല, അതല്ലാതെ വീട്ടിലായതുകൊണ്ട് എന്തുമാവാം എന്നുള്ള വിചാരം കൊണ്ടല്ല. ഒരിക്കലും അല്ല. ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട വീട്ടുകളിൽ പോയാലും ഞാൻ പറയും, വൃത്തിയില്ലെങ്കിൽ ഞാൻ വീട്ടുകളിൽ പറയും. വളരെ വൃത്തിയില്ലാതെ നമ്മുടെ എൻ്റെ ഒരു സഹോദരൻ്റെ വീട്ടിൽ ഞാൻ പോയി, ഇതുപോലെ വേണ്ടപ്പെട്ട ഒരാളുടെ വീട്ടിൽ പോയി ആ ലേഡി വൈഫിനെ വിളിച്ചിട്ട് കാരണം പറഞ്ഞിട്ടുണ്ട്, മോളെ ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എല്ലാം നശിച്ചു പോകും, വൃത്തിയായിട്ട് ഇട്ടാട്ടെ. ഇപ്പോൾ ഒരു വീട്ടിൽ അടുക്കളയുടെ അടുത്ത് വെച്ചിരിക്കുന്ന ഫ്രിഡ്ജ് അതും വൃത്തിയായിട്ട് തുടച്ചൊക്കെ ഇട്ടില്ലെങ്കിൽ അതിനകത്ത് പാറ്റായും കയറി അതെല്ലാം തുരുമ്പിച്ച് പാട്ടിന് പോകും. അതൊന്ന് തുടച്ചിടേണ്ട കടമ ആ ലേഡി വൈഫിനുണ്ട്. അത് ഞാൻ പച്ചയ്ക്ക് പറയും. അങ്ങനൊരു സ്വഭാവം എനിക്കുണ്ട്. കറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അത് എളുപ്പമുണ്ട്, നടക്കുന്നില്ല. അടിസ്ഥാന മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ താങ്കളുടെ ഇത്രയും കാലത്തെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് തോന്നുന്ന ഒരു കാര്യം എന്താണ്? എനിക്ക് പറയാനുള്ള ഒരു സംഗതി, നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു പീരീഡ് ഒരു അംശമെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. സെൽഫ് എന്നുള്ളത് എടുത്ത് കളഞ്ഞാട്ടി കുഞ്ഞുങ്ങളെല്ലാം കൈനീട്ടി മുട്ടായി വാങ്ങിക്കാനിരിക്കുക, നമ്മൾ സാന്റാക്ലോസ് ആവാൻ മാറിക്കാട്ടെ, നമ്മൾ കൊടുക്കാൻ തുടങ്ങിക്കാട്ടെ, അത് കേക്കോ അലുവായോ മുട്ടായോ മാത്രമല്ല, സമാധാനം സന്തോഷം കൊടുക്കാൻ തുടങ്ങിക്കാട്ടെ മറ്റുള്ളവർക്ക്. നമ്മൾ കൊടുക്കാൻ തുടങ്ങിക്കാട്ടെ, വാങ്ങിക്കുന്നത് കുറച്ചിട്ട് സ്റ്റാർട്ട് ഗിവിങ് ടു അതേഴ്സ്. അത് മെൻ്റൽ പീസായിരിക്കും, സമാധാനം സന്തോഷം ഒക്കെ ആവാം. എന്ത് കൊടുക്കാനും ഒക്കെ നോക്കിക്കാട്ടെ മറ്റുള്ളവർക്ക്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അംശം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെച്ചാട്ടെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നൽകലിൻ്റെ ഈ സന്ദേശം എല്ലായിടത്തും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. മനോരമ ന്യൂസിൻ്റെ നേരെ ചൊവ്വേ എന്ന പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന, ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വ്യക്തിപരമായ കുടുംബത്തിൻ്റെയും പേരുള്ള എ മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ.